നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്ത് ഫിനാൻസ് ടെക്നിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവർ പരിശോധിക്കും. ഓരോ തസ്തികയിലും ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ആ ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് പരിശോധനയിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ തസ്തികൾ വിദ്യാഭ്യാസ യോഗ്യതകളുമായി നേരിട്ട് ബന്ധപ്പെടുത്തും. യോഗ്യതകളും അക്കാഡമിക് സർട്ടിഫിക്കറ്റുകളും പബ്ലിക് അതോറിറ്റി ഫോർ മാൻപവറിന്റെ നേതൃത്വത്തിലായിരിക്കും പരിശോധിക്കുക. ഇത് ഉടൻ ആരംഭിക്കുമെന്നാണ് സൂചന. അതേസമയം 16,000 പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തെന്ന വാർത്ത കൃത്യമല്ലെന്ന് ഔദ്യോഗിക വൃത്തങ്ങളെ വിചാരിച്ച് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. വിദേശി സ്വദേശി അനുപാതത്തിലെ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ചയാണിത്. എന്നാൽ രാജ്യത്ത് സാമ്പത്തിക സാങ്കേതിക തൊഴിലുകൾ ജോലി ചെയ്യുന്ന പ്രവാസികളുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഓഡിറ്റ് ചെയ്യുമെന്നും അധികൃതർ അറിയിച്ചു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശു ക്രിസ്തു നടത്തിയ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിൽ കുവൈറ്റിലെ ക്രൈസ്തവ വിശ്വാസികൾ ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവം, കുരിശുമരണം, ഉത്ഥാനം എന്നിവയുടെ ഓർമ്മ പുതുക്കുന്ന ഇനിയുള്ള ഒരാഴ്ച ക്രൈസ്തവ വിശ്വാസികൾ പ്രാർത്ഥനാ ദിനങ്ങളാണ്. വിവിധ ദേവാലയങ്ങളിൽ നിന്ന് ഓശാന പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല പ്രദക്ഷിണത്തിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. താമസ നിയമം, തൊഴിൽ നിയമം ലംഘിച്ചതിന് വിവിധ പ്രദേശങ്ങളിലായി വിവിധ രാജ്യക്കാരായ 14 പ്രവാസികളെ ആഭ്യന്തര മന്ത്രാലയം പിടികൂടി. അതേസമയം ഫർവാനി മേഖലയിൽ താമസ തൊഴിൽ നിയമം ലംഘിച്ചതിന് 20 പ്രവാസികൾ അറസ്റ്റിലായി. സംഭവം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. രാജ്യത്ത് സാൽവ മേഖലയിൽ സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് ഭിക്ഷാടനം നടത്തിയ ഒരാളെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. ഇയാൾ താമസ നിയമം ലംഘിച്ചതായി കണ്ടെത്തി. ഇയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. രാജ്യത്ത് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മാർച്ച് അവസാന വാരത്തിൽ 1564 ട്രാഫിക് അപകടങ്ങൾ രേഖപ്പെടുത്തി. ഇതിൽ 234 അപകടങ്ങൾ ഗുരുതരവും 1330 ചെറിയ കൂട്ടുകേടുകളുമാണ്. മാർച്ച് 25 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിൽ സ്ഥിതി വിവരക്കണക്കുകൾ പ്രകാരം 64 അശ്രദ്ധമായ ഡ്രൈവർമാരെ പിടികൂടി. 16 പ്രായപൂർത്തിയാക്കാത്തവരെ പ്രോസിക്യൂഷന് കൈമാറി. 173 വാഹനങ്ങൾ പിടിച്ചെടുത്തു. നിയമലംഘകരെയും ഹാജരാകാത്തവരെയും പിടികൂടി. ഇക്കാലയളവിൽ ശുവൈക്ക വ്യാവസായിക മേഖലയിൽ അധികൃതർ പരിശോധന നടത്തുകയും വാഹനങ്ങൾക്ക് ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ നൽകുന്ന 2 വർക്ക്ഷോപ്പുകൾ അടപ്പിക്കുകയും ചെയ്തു. ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസുകളിൽ റെയ്ഡ് നടത്തി ആഭ്യന്തര മന്ത്രാലയം. 2 പേർ നടത്തുന്ന ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു വ്യാജ ഓഫീസ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ ജനറൽ ഡിപ്പാർട്ട്മെന്റ് പൂട്ടിച്ചതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്യൂരിറ്റി മീഡിയ ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഒരു ടാക്സി ഡ്രൈവറും ക്ലീനറും ചേർന്നാണ് ഓഫീസ് നടത്തിയിരുന്നത്. സ്പോൺസറിൽ നിന്ന് ഗാർഹിക തൊഴിലാളികളെ രക്ഷപ്പെടുത്താനും മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലി കണ്ടെത്തി സഹായിക്കുകയുമാണ് ഇവർ ചെയ്തിരുന്നത്. 2 പേരും വിസാ കച്ചവടം നടത്തിയതായി അധികൃതർ വ്യക്തമാക്കി. മാർബർഗ് വൈറസ് രോഗവ്യാപനത്തെ തുടർന്ന് തൻസാനിയ, ഗിനി എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. ഗൾഫ് സെന്റർ ഫോർ ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനമാക്കിയാണ് നടപടി. രോഗനിയന്ത്രണത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം വരുന്നതുവരെ 2 രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണം. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 19 കെ ഡി 300 പിൽസും, 1 ഗ്രാം 22 കാരറ്റ് 18 കെ ഡി 800 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268.35 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.